ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മീഷോ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ഷർട്ടുകൾ അതുപോലെ തന്നെ ടോപ്പുകളുടെ റിവ്യൂ ആണ് കാണിക്കുന്നത്. ഞാൻ ഈ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് ഡ്രസ്സുകൾ വാങ്ങിച്ചിട്ടുള്ളതല്ല, ഓൾറെഡി ഞാൻ യൂസ് ചെയ്ത് പഴകിപ്പഴകിയിരിക്കുന്ന മീഷോ ഒരു സംഭവമാണല്ലോ, അയ്യോ മീഷോ ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു എന്നൊക്കെ തിങ്ക് ചെയ്യുന്ന കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ടോപ്പുകളുടെ റിവ്യൂസാണ് കാണിക്കുന്നത്. ചിലപ്പോൾ ഞാൻ ഒരു മാസം മുന്നേ വാങ്ങിയതായിരിക്കാം, പക്ഷേ ഇപ്പോഴും എനിക്കത് ഫേവറേറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഒരു വർഷം മുന്നേ വാങ്ങിച്ചിട്ട് ഇപ്പോഴും അലക്കി തേച്ചെടുക്കുന്ന കുറേ ഫേവറേറ്റ് ആയിട്ടുള്ള ടോപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഞാൻ അധികം ബ്ലാ ബ്ലാബ് അടിക്കുന്നില്ല, നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. നമുക്കാദ്യം തന്നെ നമ്മുടെ ഷർട്ട് കളക്ഷൻസിൽ നിന്ന് തുടങ്ങാം. ഈ ഷർട്ടുകളിൽ തന്നെ ഞാൻ മീഷോ ഇക്കാലത്ത് മേടിച്ചതിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഇപ്പോഴും അലക്കി തേച്ച് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഷർട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഡിസൈൻ വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ, വൈറ്റിൽ ചെറിയ ചെറിയ ബ്ലാക്ക് ലൈൻസ് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോയിട്ടുള്ളത്. ഇതിൽ തന്നെ നിങ്ങൾക്ക് വൈറ്റിൽ ബ്ലാക്ക് വരുന്നത്, ബ്ലാക്കിൽ വൈറ്റ് വരുന്ന അങ്ങനെ പല ഡിസൈൻസ് അവൈലബിൾ ആണ്. പിന്നെ എടുത്ത് പറയാനുള്ള സ്ലീവ്സിൻ്റെ കാര്യമാണ്, സ്ലീവ്സിൽ ഇതുപോലെ ഇങ്ങനെ ഇലാസ്റ്റിക്കിൻ്റെ ഒരു ഇത് പോയിട്ടുണ്ട്. സോ അതിങ്ങനെ ഇറുകി പിടിച്ച് കയ്യിൽ ഇങ്ങനെ ഇരുന്നോളും. ഷർട്ടാണോ അതെ, ടോപ്പാണോ അതെ, അങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ള ഒരു ഷർട്ടാണിത്. പിന്നെ വരുന്നത് ഇതിൻ്റെ ബട്ടൺസ് ആണ്, നല്ല മണ്ടക്ക പോലത്തെ ബട്ടൺസ് ആണ് കേട്ടോ വന്നേക്കണത്. എനിക്ക് തോന്നുന്നു കടയിൽ നിന്ന് മേടിക്കുന്നതിൽ സാധാ കുഞ്ഞ് ബട്ടൺസ് ആയിരിക്കും, അത് ചിലപ്പോൾ അലക്കുമ്പോഴൊക്കെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇത് ഞാൻ രണ്ട് വട്ടം അലക്കി ഉടുത്തതാണ്, പക്ഷേ കളർ പോകുന്നില്ല, നൂല് വലയുന്നില്ല, ബട്ടൺസ് പൊട്ടുന്നില്ല, നിഴലടിക്കുന്നില്ല, ഒരു പ്രശ്നമില്ല. വെറും 291 രൂപയുള്ള ഗൈസ് ഇതിന്, ആ ഒരു എമൗണ്ടിന് ഇത് ഭയങ്കര വർത്താണ്. നിങ്ങൾ മസ്റ്റായിട്ടും ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ പോളിസ്റ്ററാണ് മെറ്റീരിയൽ വരുന്നത്. എനിക്കിട്ടിട്ട് ഷർട്ട് ഇട്ടിട്ടുണ്ടെന്നുള്ള ഒരു ഫീലിംഗ് എനിക്ക് വരുന്നത്, കാരണം അത്രയും സോഫ്റ്റാണ്, ഭയങ്കര വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു ക്ലോത്താണ് വരുന്നത്. സോ ട്രൈ ചെയ്ത് നോക്കാം. രണ്ടാമത്തെ ഷർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിതെപ്പോൾ വാങ്ങിച്ചതാന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. എന്തായാലും ഒരു വർഷത്തിന് മേലേ ആയിട്ടുണ്ടാകും, കാരണം ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ആലപ്പുഴയിൽ പോണതിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഈ സെയിം ഷർട്ടാണ് ഇടുന്നത്. അപ്പോൾ അന്നുള്ള വീഡിയോയും ഇപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോയും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അന്നത്തെ ആ വീഡിയോയിലുള്ള സെയിം സാധനം തന്നെയാണ് ഇപ്പോൾ കയ്യിലുള്ളത്. കാരണം കളറൊന്നും പോയിട്ടില്ല, ബട്ടൺസും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കണേണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 298 രൂപയാണ്, ആ ഒരു പൈസക്കുള്ള മുതലുണ്ട് ഇത്. സോ നിങ്ങൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതിൻ്റെ ഡിസൈൻ എന്താണെന്നൊന്നും എന്നോട് ചോദിക്കേണ്ടത്, ഞാനിത് ഇലുമിനാൻഡി ഡ്രസ്സ് എന്നാണ് പറയാറുള്ളത്. നിങ്ങൾക്ക് ഇത് എന്ത് വേണമെങ്കിലും പറയാം. പിന്നെ മെറ്റീരിയൽ വന്നിട്ട് റയോൺ കോട്ടൺ മിക്സ് ചെയ്ത് വരുന്ന ഒരു മെറ്റീരിയലാണ്. നമ്മൾ ഫസ്റ്റ് കാണിച്ച ആ ഒരു ഷർട്ടിൻ്റെ പോലെ അത്യാവശ്യം നല്ല കട്ടിയുണ്ട്, പിന്നെ പെട്ടെന്ന് ചൂടെടുക്കും എനിക്കിത് ഇട്ട് കഴിയുമ്പോൾ. പക്ഷേ എന്നാലും സംഭവം സൂപ്പറാണ്, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മൂന്നാമത്തെ ഷർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് കാണിച്ചിട്ടുള്ള ആ ഒരു മെറ്റീരിയലാണ് കേട്ടോ വരുന്നത്, പോളിസ്റ്ററാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെയും കോളറും അതുപോലെ തന്നെ സ്ലീവ്സ് കാര്യങ്ങളൊക്കെ എക്സാക്ട് സെയിം നമ്മൾ നേരത്തെ കാണിച്ച രണ്ടെണ്ണത്തിൻ്റെ പോലെ തന്നെയാണ്. പ്രൈസ് വരുന്നത് 308, ഒരു 5-6 പൈസ കൂടുതലുണ്ടെന്നേ ഉള്ളൂ. ഏകദേശം ആ ഒരു മെറ്റീരിയൽ തന്നെയാണ്. പിന്നെ ഇത് ഞാൻ എവിടെയെങ്കിലും ചിൽ ഔട്ടിനൊക്കെ പോകുമ്പോഴാണ് ഈ ഒരു ഷർട്ട് ഇടാറുള്ളത്. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതും 5-6 വട്ടം അതിർക്കും മേലെ അലക്കി തേച്ചെടുത്തിട്ടുള്ളതാണ്. പക്ഷേ ഇതും വാങ്ങിയ പോലെ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്, കളറൊന്നും പോയിട്ടൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബട്ടൺസ് നമ്മൾ വിചാരിക്കും പെട്ടെന്ന് പോകും അങ്ങനെയൊക്കെ വിചാരിക്കും, പക്ഷേ നല്ല ലാസ്റ്റിംഗ് ആയിട്ടുള്ളതാണ് കേട്ടോ. ആ ഒരു പൈസ അത്ര ഉള്ളതെന്ന് വെച്ചിട്ട് ക്വാളിറ്റിക്ക് കുറവൊന്നുമില്ല, നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്, അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അടുത്ത ഷർട്ട് എന്ന് പറയുന്നത് ഞാനിത് എന്തിനു വാങ്ങിയെന്ന് ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നു. ഇത് ഞാൻ ഇടാറേ ഇല്ല എന്ന് വെച്ചാൽ, എന്തോ ഒരു വട്ടോ രണ്ട് വട്ടോ ഞാൻ എന്തോ ഇട്ടിട്ടുണ്ട്. അത് ഞാനെന്തോ ഓഫീസിൽ ഇൻ ചെയ്ത് ഇട്ടേണ്ട പോയതല്ലാണ്ട് ഞാൻ ഇതുവരെ ഇത് ഇട്ടിട്ടില്ല. എന്തിനു വാങ്ങിച്ചെന്നുള്ളത് ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നു. അച്ഛന് കൊടുക്കണോ, അല്ലെങ്കിൽ ഇത് ആർക്കെങ്കിലും കൊടുത്താലോ, അങ്ങനെയൊക്കെ വിചാരിച്ച് ഞാൻ. ഇത് പ്യുവർ കോട്ടൺ ആണ് കേട്ടോ, എന്തോ എനിക്കിത് ഇഷ്ടമായിട്ട് ഭയങ്കരമായിട്ട് ചൂടെടുക്കുന്ന പോലെ ഭയങ്കരമായിട്ട് എന്തൊക്കെയോ തോന്നിയിട്ട് ഞാൻ ഇടാറില്ല ഇത്. പിന്നെ ബട്ടൺസൊക്കെ നമ്മുടെ നോർമൽ ബട്ടൺസ് ആണ് കേട്ടോ. ഇത് ഭയങ്കര ഓവർ സൈസ്ഡായിട്ടുള്ള ഒരു ഷർട്ടാണ്. വണ്ണം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇരട്ടി വണ്ണം തോന്നിപ്പിക്കുന്ന ഒരു പ്രത്യേക തരം ഷർട്ടാണിത്. സോ ഞാൻ ഇങ്ങനെ ഇട്ടു, മെനയുണ്ട്, പക്ഷേ എനിക്കിത് പുറത്തോട്ട് ഇട്ടെന്ന് പോകാനായിട്ടൊരു കോൺഫിഡൻസ് ഇല്ല. സോ ഞാൻ വെറുതെ ഇട്ട് നോക്കിയപ്പോൾ കുഴപ്പമില്ല, പക്ഷേ നമുക്കത് വേണ്ട, അത് ഞാൻ പിന്നെ ആ ഒരു ഇത് മാറ്റി. പിന്നെ രണ്ടാമത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇട്ട് നോക്കാം, പകുതി എന്താ പറയുക ബട്ടൺസ് ഇട്ടിട്ട് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ഇടാം, അല്ലെങ്കിൽ അങ്ങനെ ഇടാം, അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ തുണി സംഭവം നല്ലതാണ്, പക്ഷേ അത് എനിക്ക് ഇട്ടപ്പോൾ എനിക്ക് ഇത്തിരി മെനക്കുറവ് തോന്നിയത് കൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്.
അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. എന്തായാലും പ്രൈസ് വരുന്നത് 195 ആണ്. ആ ഒരു പൈസക്ക് അത് ഓക്കെയാണ്, പ്യുവർ കോട്ടൺ ആണ്. അടുത്തത് ഞാൻ കാണിക്കുന്നത് ഒരു ടോപ്പാണ്. ഇതും എൻ്റെ കറണ്ട് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ. വന്നിട്ട് ബ്ലാക്കിൽ ഇതുപോലെ വൈറ്റ് ഫ്ലവേഴ്സ് ഇങ്ങനെ കുനുകുനാ കുനുകുനായിട്ട് വന്നിട്ടുള്ള നല്ല രസമാണ്. ഇത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ശരിക്കും ഇങ്ങനെ ഷേപ്പായിട്ട് വന്ന പോലെ ഇരിക്കും. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് വന്നിട്ട് നമ്മുടെ അരയുടെ അവിടെ, അതുപോലെ തന്നെ കൈയുടെ ഈ ഭാഗത്തും ഇങ്ങനെ ഇലാസ്റ്റിക് ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ എനിക്കൊന്നു വൈറ്റിൽ ബ്ലാക്ക് വരുന്നതും അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 275 രൂപയാണ്. ആ ഒരു പൈസക്ക് ഇത് പെർഫെക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതിൻ്റെ മെറ്റീരിയൽ ഒരു ക്രീപ്പ് ആ ഒരു കൈൻഡ് ഓഫ് മെറ്റീരിയലാണ്. ഇതും ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ. നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അറിയില്ല. പിന്നെ നിഴലടിക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല, കളറ് പോകുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറിയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അടുത്തത് ഞാനൊരു ടോപ്പ് തന്നെയാണ് കാണിക്കുന്നത്. അതും എൻ്റെ കറണ്ട് ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒരു ടോപ്പാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 267 രൂപയാണ്. പ്യുവർ കോട്ടൺ ആണെന്നാണ് പറയുന്നത്. നമ്മൾ ചില കോട്ടൺസൊക്കെ വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേനും അത് ചുരുങ്ങാറുണ്ട്, പക്ഷേ അങ്ങനത്തെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല. ഇതിന് തന്നെ പല കളേഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് പേർപ്പിൾ, അതുപോലെ തന്നെ എന്താ പറയുക, ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡ്, അതൊക്കെ അവൈലബിൾ ആയിരുന്നു. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫ്രണ്ട് പോർഷനിലായിട്ട് ഇതുപോലെ ത്രെഡിൻ്റെ ഒരു ഇത് വരുന്നുണ്ട്. സോ നമുക്കവിടെ ലൂസ് ആണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഷേപ്പിൽ കിട്ടും. പിന്നെ ചെറിയൊരു അംബ്രല്ല പോലെ നമ്മുടെ അരയുടെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു അംബ്രല്ല പോലെ കിടക്കുന്നതാണ്. വയറുള്ളവർക്കൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ വയറ് ഹൈഡ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. സോ വണ്ണം ഉള്ളവർക്കൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഷേപ്പായിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ മിക്കതും ഞാൻ മീഷോ നിന്ന് മേടിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കും. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്നപോലെ നിങ്ങൾക്കതൊരു വീഡിയോ ആയിട്ട് ചെയ്തുകൂടെ, അതെല്ലാവർക്കും യൂസ്ഫുൾ ആയാലോ എന്നുള്ള ഒരു കുറേ പേര് ഇങ്ങനെ സജഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ മാനിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും സജഷൻസ് ഉണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് അത് പറയാവുന്നതാണ്. മാക്സിമം ഞാനത് വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.